ട്രേസ് ലോട്ട് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ ദൈവം നൽകിയ ഒരാലോചന ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു നാം ഇസ്തുഭേദ പുസ്തകത്തിൽ വിലാപങ്ങളുടെ പുസ്തകം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു സിയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓലോലെ കണ്ണുനീരൊഴുക്കുക നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത് നിൻ്റെ കൺമണി വിശ്രമിക്കരുത് രാത്രിയിൽ ഈ എഴുന്നേറ്റ് നിലവിളിക്കുക നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കത്രസന്ധിയിൽ പകരുക വീഥികളുടെ തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക ഈ വചനങ്ങളിൽ എരിശലേമിനു വേണ്ടിയും അവിടെയുള്ള ജനത്തിനു വേണ്ടിയുമൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനമായിട്ടാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തോടുള്ള ബന്ധത്തിൽ ഈ വചനഭാഗം വളരെ പ്രസക്തമാണ് കേരളത്തിൽ പണ്ടൊന്നുമില്ലാത്ത വിധം അധർമ്മം പെരുകുന്നു ക്രൂരമായ കൊലപാതകങ്ങളും പീഡനങ്ങളും അക്രമങ്ങളും ആത്മഹത്യകളും അപകടമരണങ്ങളും അനുദിനം വർദ്ധിച്ചു വരുന്നു അനേക കുടുംബങ്ങൾ തീരാ ദുഃഖത്തിൽ ആഴ്ന്നു പോകുന്നു യുവതലമുറ ഇൻ്റർനെറ്റിനും ഗെയിംസിനും മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റും അടിമകളായി ക്രൂരതയുടെ പര്യായങ്ങളായി മാറുന്നു എൻ്റെ പ്രിയരെ മാധ്യമങ്ങളിലൂടെ അനുദിനം നമ്മുടെ കാതുകളിൽ എത്തുന്ന ക്രൂരവും പൈശാചികവുമായി ഇത്തരം സംഭവങ്ങൾ കേട്ടിട്ട് ഓ കഷ്ടമായി പോയി കഷ്ടമായി പോയി എന്ന് പ്രതികരിക്കുന്നതുപോലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ തീരുമോ നാം ഉണർന്നെഴുന്നേറ്റ ദേശത്തിന് വേണ്ടി നിലവിളിക്കേണ്ട സമയമല്ലേ ഇത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കുടുംബത്തിൻ്റെയും കുഞ്ഞുങ്ങളുടെയും മാത്രമല്ല നമ്മുടെ ദേശത്തിൻ്റെയും കൂടെ കാവൽക്കാരാണ് നമ്മൾ ദേശത്തിന് മതിലായി നിന്ന് ദേശത്തെയും ദേശനിവാസികളെയും നാശത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ദേശത്തിൻ്റെ മതിലാകുവാൻ ഓരോ ദൈവമക്കളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു തൃശ്ശൂരിൻ്റെ മതിലേ കൊച്ചിയുടെ മതിലെ കോട്ടയത്തിൻ്റെ മതിലെ തിരുവനന്തപുരത്തിൻ്റെ മതിലെ നിങ്ങൾ ദേശത്ത് നടക്കുന്ന സംഭവങ്ങളെ കേട്ടത് സ്വസ്ഥമായിരിക്കുന്നത് എങ്ങനെ എന്നേറ്റ് നിലവിളിക്കാം നിനക്ക് തന്നെ സ്വസ്ഥത കൊടുക്കാതെ നിന്റെ കൺമണി വിശ്രമിക്കാതെ രാപ്പകൽ ഓലോലെ കണ്ണുനീരൊഴുക്കുക പിശാചിൻ്റെ അധീനതയിൽ നിന്ന് ദേശത്തെ വിടുവിച്ചെടുക്കുവാൻ അവൻ്റെ കെണിയിൽ നിന്ന് തലമുറകളെ രക്ഷിച്ചെടുക്കുവാൻ രാത്രിയിൽ ഈ എഴുന്നേറ്റ് ദൈവത്തോട് നിലവിളിക്കുക അപ്പം അങ്ങനെ ആരോഗ്യത്തോടെ സമാധാനത്തോടെ നടത്തുമ്പോൾ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ സൗഖ്യമില്ലാതെ വല്ലാത്ത തകർച്ചയിലും അസമാധാനത്തിലും കഴിയുന്ന എൻ്റെ ദേശനിവാസികൾക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പിശാചും മോഷ്ടിച്ചും അറുത്തും മുടിച്ചുമിട്ടിരിക്കുന്ന കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും തലമുറകൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എൻ്റെ കുടുംബത്തിൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എൻ്റെ ദേശത്തിൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം അപ്പം ഇനി ഒരു അതിക്രവും എൻ്റെ ദേശത്ത് നടക്കരുത് സംഭവം എൻ്റെ ചുറ്റുപാടുകൾ ഉണ്ടാകരുത് ഞങ്ങളുടെ ഒരു കുഞ്ഞു പോലും ഇനി ആത്മഹത്യ ചെയ്യരുത് ഒരു കുഞ്ഞുങ്ങളും ഇനി പീഡിപ്പിക്കപ്പെടരുത് ഒരു കുടുംബവും തകർന്നു പോകരുത് അപ്പ ഞങ്ങളോട് ദയ കാണിക്കണമെന്ന് പറഞ്ഞ് ഇടിവ് നിൽക്കുവാൻ ദേശത്തിന് മതിലായി നിന്നതിനെ ചുറ്റി പരിപാലിച്ച് പ്രാർത്ഥിക്കുവാൻ രാപ്പകൾ നിലവിളിക്കുവാൻ ദൈവമക്കൾ തയ്യാറായാൽ ദേശത്ത് പൈശാചിയ ശക്തികൾ ഒതുങ്ങും പ്രിയരെ അക്രമങ്ങൾ കുറയും ദൈവം ദേശത്തിന് സ്വസ്ഥത നൽകും അല്ലെ ലൂയ എൻ്റെ പ്രിയരെ ഇന്ന് നമ്മെ സമാധാനത്തോടെ പരിപാലിക്കുന്നെങ്കിൽ നാം സ്വയനീതിക്കാരാകാതെ നാം ആകുന്നത് കൃപയാൽ ആകുന്നുവെന്ന ഓർത്ത് ദൈവസനയിൽ താണു നന്ദിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം സ്നേഹത്തിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും വചനപഠനത്തിലും സൽപ്രവർത്തിയിലും കർത്താവിൻ്റെ മേലയിലും അധികം അധികമായി വർധിച്ചു വരണം അല്ലാതെ ഉറങ്ങിയും കറങ്ങിയും തിന്നും കുടിച്ച് റിമോട്ട് ഞങ്ങൾക്കിയും ഫോണി തോണ്ടിയും ഒക്കെ സമയം പാഴാക്കിയാൽ നാം വലിയ വില കൊടുക്കേണ്ടി വരും നെടുവീർപ്പെട്ട് കരയേണ്ടി വരും പിശാചും നമ്മുടെ ആരോഗ്യവും സന്തോഷവും സമാധാനവും നമ്മുടെ തലമുറയുമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകും അതിനിടം കൊടുക്കാതെ നമ്മെക്കുറിച്ച് നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റി നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഗോഡ് നമുക്കൊരുങ്ങാം ഓൾ